നമസ്കാരം എല്ലാവർക്കും. ഇൻഫോ ട്രെയിനിങ്ങിൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ മൂർത്തിയെടത്തു മനയിലെ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കൃഷിത്തോട്ടത്തിലാണ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കൃഷിയിടത്തിൻ്റെ നാഡീ സ്പന്ദനം എന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് 150 വർഷമുള്ള ഒരു കുളവും അതിൽ 25 വർഷത്തിലേറെയായി അതിനുള്ളിൽ ഇപ്പോഴും ജീവിച്ചു പോരുന്ന കുറേ മത്സ്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒരുപാടധികം ചോദിച്ചറിയാനും ഇതൊക്കെ വിശദമായിട്ട് കാണിക്കാനും കൂടെയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കാണുക. നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് പ്രധാനമായിട്ടും അറിഞ്ഞത് നമ്മുടെ ചാനൽ വഴി നമ്മുടെ ഈ 150 വർഷമുള്ള ഈ കുളവും അതിനകത്ത് ഇത്രയധികം വർഷമുള്ള കുറച്ച് മീനുകളും ഇപ്പോഴും ജീവിച്ചു പോരുന്നുണ്ട്. അപ്പൊ ഈ ആവാസ വ്യവസ്ഥയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. അതിനുവേണ്ടിയാണ് നമ്മൾ വന്നത്. ഞാൻ ഈ കുളത്തിന്റെ ഒന്നും കൂടി പിന്നിലേക്ക് പോവാം. അപ്പൊ ഇത് ഒരു ഞങ്ങളുടെ തറവാട് അല്ലെങ്കിൽ മൂർത്തിയെടുത്ത് തറവാടിന്റെ ചരിത്രം ഏതാണ്ട് ഇപ്പൊ ഒരു 300 കൊല്ലം മുമ്പ് വരെയാണ് രേഖപ്പെടുത്തിയിരിക്കണേ. അന്ന് ഈ കുളം രണ്ട് കുളമാക്കിയിട്ടായിരുന്നു. പിന്നെ പിന്നീട് മുത്തശ്ശൻ മുതുമുത്തശ്ശൻ്റെ കാലത്ത് മുതുമുത്തശ്ശൻ്റെ കാലത്ത് ഞങ്ങൾ ബ്രാഹ്മണരാവുണ്ട് യാഗം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്. അപ്പം ആ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് കുറേ ജനങ്ങളോടും കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പോഴത്തെ ഏതാ പറഞ്ഞത് അത് ഏതാണ്ട് ഒരു 150 കൊല്ലം മുമ്പേ ആവും. ആ കാലഘട്ടത്തിലാണ് ഇതിനെ ഒന്നാക്കിയത്. ആ രണ്ട് കുളത്തിനെ ഒന്നാക്കി വീണ്ടും ഒരു ഇങ്ങനെ പടുപ്പും അല്ല ഈ തോതിൽ ഒന്നും കൂടി കെട്ടി വൃത്തിയാക്കി. അല്ല ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇതിനൊരു 150 വെള്ളത്തെ പഴക്കം ഞങ്ങളാണ് ഞാൻ പറയാം. പിന്നെ എൻ്റെ ഞാനിത് ഉപയോഗിക്കണ ഞങ്ങൾ ഫാമിലികൾ മുഴുവൻ ഇതിൽ തന്നെയാണ് കുളിക്കണത്. എൻ്റെ പേര കുട്ടികളൊക്കെ നീന്തൽ പഠിക്കണം. ഞങ്ങൾ ആ ഒരു സുഖം ശരിക്കും അനുഭവിക്കേണ്ട. അത് പുഴയിലും കുളത്തിലും കുളിച്ചവരൊക്കെ നമ്മളിത് പറഞ്ഞ കൂടുതൽ വലിക്കുള്ളൂ. അതൊരു പ്രത്യേക അനുഭൂതിയാണ്. ഞാനിപ്പോൾ ഈ കൃഷിക്ക് ഉപയോഗിക്കണം എന്താ വെച്ചാൽ എൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പൂർവികർ ചെയ്തു തന്ന ഒരു കാര്യം മാത്രം ഞാൻ ഉപയോഗിക്കുകയാണ്. അല്ലാതെ സത്യത്തിൽ ഞാൻ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു നടത്തിപ്പുകാരനാണ് ശരിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കൃഷിയില്ല, എൻ്റെ കൃഷിക്ക് പ്രസക്തിയില്ല. അപ്പോൾ എൻ്റെ ജീവനാഡി എന്ന് പറഞ്ഞ ഒന്ന് ഇതും, രണ്ടാമത് ആ തൊഴുത്തിൽ കിടക്കുന്ന പശുക്കളും, മൂന്നാമത് എൻ്റെ ഫാമിലിയാണ്, നാലാം സ്ഥാനം എനിക്കുള്ളൂ. ഞാൻ അതാ പറഞ്ഞ ഞാൻ അതിലൊരു നടത്തിപ്പുകാരൻ മാത്രമാണ്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും കുറവ് വന്ന ഈ ഒരു കാഴ്ചപ്പാടും എൻ്റെ മനസ്സിൽ ഒതുക്കാനേ കഴിയൂ, പ്രവൃത്തിയിലെത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിപ്പോ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇതൊന്ന് ഞാൻ നനയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനൊരു ചെറിയൊരു പ്രകൃതിയോട് ചെറിയൊരു സ്നേഹം, ഒരു പ്രകൃതിയാണ് എല്ലാം അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നാണ് എല്ലാം എന്നുള്ളൊരു അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. പൂർവ്വം മുഴുവൻ പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ചില ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു നമ്മളെ ചുരുങ്ങിയ കാലത്ത് എന്ന് മാത്രം. അപ്പം നമുക്കിവിടെ ഉണ്ടായിരുന്നുള്ള ജലാശയമാണെങ്കിൽ അതിൽ ഉള്ള ആമകളാവാം അല്ലെങ്കിൽ ജലജീവികൾ മത്സ്യങ്ങളാവാം ഒക്കെ ആവാം. അവയൊക്കെ നിലനിർത്തണം. അവരെയൊന്നും വിറ്റ് കാശാക്കാനല്ല ഞാൻ ഒട്ടും മോഹിക്കണം. അതൊക്കെ ഈ ഭൂമിയുടെ ഒരു ഭാഗം, ഒരു ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൽ പഴയതുണ്ടായിരുന്ന സസ്യബുക്കുകളായിട്ടുള്ള എല്ലാ മത്സ്യങ്ങളും ഇതിലും ഉണ്ട്, പൂർണ്ണികയായിട്ടുണ്ടായിരുന്നത്. അത് ഒരു പക്ഷെ അന്യം നിന്ന് പോവും. കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ എൻ്റെ മോഹങ്ങളെ കൊണ്ട് ഞാൻ കുറച്ച് വൈവിധ്യങ്ങൾ മത്സ്യങ്ങളിലും കുറഞ്ഞ് ചേർത്തു എന്ന് മാത്രം. അങ്ങനെ ഒരു 10-25 കൊല്ലം മുമ്പേ ആണ് ഈ കട്ട്ല, രോഹു, സൈപ്പർനസ്, ഗ്രാസ് കാർപ്പ് ഇങ്ങനെ ഒരു 5-8 വെറൈറ്റികൾ ഇതിൽ കുറഞ്ഞ് വളർത്തിയത്. അതിൽ കുറച്ച് പേരൊക്കെ ഞാൻ മരിച്ചു എന്ന് തന്നെ പറയട്ടെ, വയസ്സായത് കൊണ്ട് മരിച്ചു. ബാക്കി അവശേഷിച്ചത് ഇപ്പോൾ അവർ നിൽക്കുന്നുണ്ട്. കാണാം ചില അതൊക്കെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് വരവും പോലും. പക്ഷെ ചിലവർ പുറത്ത് കാണും, ചിലവർ അതിൻ്റെ അടിയിലായിരിക്കും. അതങ്ങനെയാണ് സിസ്റ്റം അതിൻ്റെ. അപ്പം പിന്നീട് ഇപ്പം കൃഷിക്ക് എന്താണ് ഇതിന് ഉപയോഗം എന്ന് വെച്ചാൽ, അപ്പം ഈ ഏപ്രിൽ മെയ് ആയി നനയ്ക്കുമ്പോൾ ആ വെള്ളത്തിന് ചെറിയ തോതിൽ ഇതിൻ്റെ വിസർജ്ജ വസ്തുക്കൾ അലിഞ്ഞിട്ടുള്ള ചെറിയൊരു വളക്കൂറും കൂടിയും കാണും. അപ്പം എങ്ങനെ നോക്കിയാലും അതാ പറഞ്ഞ ഓരോ ഇതിൻ്റെയൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഓരോ ജീവിക്കും ആ പ്രകൃതിയിൽ അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്. മനുഷ്യൻ മാത്രമല്ല അവകാശി എന്നുള്ളൊരു
ഒരു തോന്നൽ നേരത്തെ ഉണ്ടായിരുന്നു, അത് മറ്റുള്ളവർക്കും കൂടി ഞാൻ ഉപകരിക്കട്ടെ വെച്ചിട്ട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെ ആ ചെറിയ തോതിൽ കുളത്തിൻ്റെ ചെറിയ രൂപത്തിൽ ഇത് പറയാനുള്ളത്. ആയിക്കോട്ടെ. പിന്നെ അത് പറയാന്നുണ്ടെങ്കിൽ പഴയ അതിഗംഭീര നല്ല അതിൻ്റെ പഠിക്കണ രീതി പറയുകയാണെങ്കിൽ തന്നെ നല്ല ആ കറവുകളൊക്കെ വെട്ടുകല്ലുകൊണ്ടുള്ള ആ കറവുകൾ കാണിച്ചു കൊടുത്താണ്, അതൊന്നും കൂടി പറയേണ്ടതാണ്. ഇന്നില്ലാത്ത ഇന്ന് അന്യം നിന്ന് പോയൊരു വസ്തുവാണ് അതൊന്ന് പറയണ്ട. പിന്നെ അതുപോലെ ഈ കരിങ്കല്ല് പടവ് അതൊന്ന് കൃത്യമായിട്ട് ഓ അങ്ങനെ നിൽക്കാം. നമുക്ക് വരുമ്പോ തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു വൈബൊക്കെ അങ്ങ് മാറുകയാണ്. ടെമ്പറേച്ചറും ഒക്കെ മാറുകയാണ്. ശ്വസിക്കുമ്പോ തന്നെ ഒരു ഒരു ചെറിയ തണുപ്പോടുകൂടെ, അതാണ് അതാണ് ഓക്സിജൻ ഫുള്ളായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മള് എന്താ ഉണ്ടാവണം. അപ്പൊ ഞാന് പറഞ്ഞു ഒരു 55 ഒരു 3 തവണ 3 ദിവസം 4 ദിവസം കാട്ടിൽ ഒരു 45 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. അതുപോലെ ശബരിമലയ്ക്ക് കുറച്ച് എരുമേലിയും നടന്നുകൊണ്ട്. അപ്പം എന്താ കാട് എന്നുള്ളത് എനിക്ക് അവിടെ ഉണ്ടാവുന്ന ആ ഒരു ശ്വസിക്കുമ്പോഴത്തെ ഒരു സുഖം, അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഞാൻ ഈ വളപ്പിലുണ്ടാക്കി, അതൊക്കെയാണ് എന്നിൽ ഒരു സംതൃപ്തി തോന്നിക്കുന്നത്. അല്ലാതെ ഒരുപാട് പൈസകളല്ല ജീവിതത്തിലൊരു സംതൃപ്തി, അത് എവിടുന്നും കിട്ടില്ലല്ലോ, അത് നമ്മൾ അനുഭവിച്ചിട്ടല്ലേ കിട്ടുള്ളൂ. ആ ഒരു അനുഭൂതി എന്ന് പറയട്ടെ, അതായിരിക്കും കുറച്ചും കൂടി നല്ല വാക്ക്. ഞാൻ ആ വെറുതെ ജസ്റ്റ് ഒന്ന് കുളത്തിനെ പറ്റിട്ട് ഒന്ന് കാണിച്ചു കാണിച്ചു. ശരി സാർ, നമുക്ക് ഒന്ന് ഇറങ്ങാം അല്ലേ. ഒന്ന് ഇറങ്ങി നോക്കാം. എല്ലാം വെട്ടുകല്ലിൽ തന്നെ നിർമ്മിച്ചേ വേണല്ലേ സാർ? ഇത് കംപ്ലീറ്റ് വെട്ടുകല്ലിലാണ്. അപ്പൊ ഇതില് അന്നത്തെ കാലത്ത് സിമെന്റിനൊന്നും പ്രസക്തി ഇല്ല, സിമെന്റ് ചേർക്കൂല്ല. അതൊന്നുമല്ല, ഇതിലേറ്റവും പ്രധാനം എങ്ങനെയാ വെച്ചാൽ ഒരു ചൊല്ലുണ്ട്, അത് പറയട്ടെ ആദ്യം എന്നെങ്കിലേ ഉള്ളൂ. കിണറ് കെട്ടിപ്പടുക്കാൻ വിഷമമില്ല, കുളം നേരെ മറിച്ച് കെട്ടിപ്പടുക്കാൻ വളരെയധികം വിഷമമുണ്ട്. അത് ഇങ്ങനെയല്ല ചൊല്ല, ആ ചൊല്ല് പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും പരിചയസമ്പന്ന ആയിട്ടുള്ള ആളുകൾക്ക് കുളത്തിന് കുളം കെട്ടാൻ പറ്റുള്ളൂ. കിണറ് വട്ടത്തിലാവുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ പരിക്കു വെച്ചാലും അത് വീണില്ല, അതാണ് അതിൻ്റെ അർത്ഥം വരണത്. അപ്പൊ എന്താ പറഞ്ഞു വരുന്ന വെച്ചാൽ ഇതിൻ്റെ 6 വശം ചെത്തി വളരെ ക്ലിയർ ആക്കിയതിന് ശേഷം കുറച്ച് ചളി മാത്രം നടുവിൽ വെച്ചിട്ട് ഒരു മുട്ടി കൊണ്ട് ഇങ്ങനെ മുട്ടിയിട്ടേ ഇത് പടുക്കുള്ളൂ. ഓ അല്ലാതെ വേറെ ഒന്നും ഇതിൽ പാക്കിങ് കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. അത്രയും സിമ്പിൾ ആയിട്ട് ചെളിയിൽ പടുക്കുന്ന ഇതാണ്. ഇപ്പൊ ഈ കല്ല് പുഴക്കി നോക്കിയ ഒരു നടുവിലൊരു ലേശം ചളി, അത് നമ്മള് പറയാ, അല്ലെങ്കിൽ ചാന്ത് കൂറിയിട്ട് എന്ത് ചെയ്യാം, വളരെ കുറച്ചുണ്ടാവുള്ളു. അതിൽ വെച്ചിട്ട് ഒരു മുട്ട് കൊടുത്തിട്ടാണ് ഇതിന്റെ പടവും മുഴുവൻ. ഇതൊരു ഭംഗിയുള്ള പഴയ ട്രഡീഷണൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പണ്ടുണ്ടായിരുന്ന ഒരു വർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്പലത്തിന്റെ ഇതില് ഏറ്റവും നല്ല സൗന്ദര്യമുള്ളതും അധികം കാണാത്ത ആ ഒരു മുക്ക്, അത് നമുക്ക് അവിടെ പോയെടുക്കാം. ആ ഒരു കർവാണ് അങ്ങനെയുള്ള പണ്ടത്തെ സിവിൽ എഞ്ചിനീയറിങ്, അതൊന്നും അതൊക്കെ അന്നൊക്കെ നല്ല പരിചയസമ്പന്നരായിട്ടുള്ള പണിക്കാരുണ്ട്, അവർക്കൊന്നും ഒരിക്കലും തെറ്റുപറ്റിയില്ല. അതൊക്കെ കണ്ടു, അതിൻ്റെ ഒക്കെ അത്ര ബാലൻസ് കണ്ടു. ഓരോ 3.5 മീറ്റർ കൂടുമ്പോൾ കഴിയുമ്പോഴും 2.5-3 ഇഞ്ച് ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ച് അതാണ് അപ്പോൾ ഒരിക്കലും തള്ളില്ല. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ച കിണർ കെട്ടി നിർത്താനും കുളം കെട്ടി നിർത്തണേൻ്റെയും എന്താ പ്രാധാന്യത്തെ പറ്റി സൂചിപ്പിച്ച. അതുപോലെ ഈ സെൻട്രൽ ഇങ്ങനെ ഒരു ചരിവായിട്ട് കെട്ടണം സാർ, അതെന്താ വെച്ചാൽ അതൊരു ഇത് സത്യത്തിൽ ഇത് നാല് ഭാഗമായിട്ടായിരുന്നു. ഒന്ന് ഈ വെട്ടുകല്ലുകൊണ്ടുള്ള ഈ പടവ് എന്തായിരുന്നു വെച്ചാൽ, ഇത് പണ്ട് ബ്രാഹ്മണരാകുമ്പോൾ നമുക്ക് ആ കുറേ കൂടി പിന്നിലേക്ക് പോകണം, അത് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ എന്തിരുന്നാലും. അപ്പം ഇവിടെ ഒരു ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഒരു മറ ഉണ്ടായിരുന്നു, അതുപോലെ ആ കടവിനും രണ്ട് പാർട്ടാക്കി. അപ്പം പണ്ടൊക്കെ പാത്രം മുഹുറ ഇതൊക്കെ ഒക്കെ ഈ ഒരു സെക്ഷനിലാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ കാവുമ്പോൾ ശുദ്ധമായിട്ട് ചെയ്യുന്നവർക്ക് ആ ഒരു പോർഷനും, അല്ലാത്തവർക്ക് ഈ ഒരു പോർഷൻ. അങ്ങനെ നാലാക്കി രണ്ട് കടവിന്
വിഭജിച്ചായിരുന്നു. അപ്പൊ ഞാൻ കാലത്തിനനുസരിച്ച് മാറ്റി ഞാൻ തീരുമാനം. നമുക്ക് ഇവിടെ ഇത് കാണാം, ഇവിടെ മൂന്ന് ഭാഗത്ത് ഇറങ്ങി വരുന്നതിന് അതുപോലെ തന്നെ അതാണ് ഈ വഴികൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വഴികൾ കാണുന്നത്. പിന്നെ അതിന് ഒരു പെരി ഉണ്ടായിരുന്നു, അതൊക്കെ കാലങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു. ഈ കല്ലുകളൊക്കെ നമുക്കിപ്പോ അതേപോലെ തന്നെ പണ്ട് കാലത്ത് കൊത്തിയെടുത്താണ്. ഇനിയാണ് ഈ കരിങ്കല്ലുകൾ ഉണ്ടായിരുന്നു കേരളത്തില്. താരതമ്യേന കരിങ്കല്ല് വറക്ക് താരതമ്യേന കുറെ ഇല്ല എന്നല്ല, എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് ലേശം ബുദ്ധിമുട്ടുള്ള വർക്കാണ് അത്. ഈ ഒരു വർക്ക് ഇത് കൈകൊണ്ടുള്ള ഉളി കൊണ്ട് കൊത്തിയതാണ്. അതെ, അതൊക്കെ അന്നൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ കാളവണ്ടിയിലാണ് വന്നേറുന്നതെന്നാണ് കേട്ടെണ്ണ. അല്ല, ചെറിയ തോതിൽ ഇതിനല്ലെങ്കിലും ഞാൻ തൊഴുത്ത് പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് തൊഴുത്ത് പണിയുമ്പോഴും അന്നും കണ്ടിട്ടുണ്ട്, മലകളിൽ നിന്ന് കാളവണ്ടിയിൽ കല്ല് കൊണ്ടിരുന്ന ആരോ. അപ്പോൾ ആ കാളകൾ ബുദ്ധിമുട്ടുന്ന ഒരു വിഷമം എൻ്റെ മനസ്സിൽ പോലും പതിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ഏതാ പറഞ്ഞേ, എല്ലാൻ്റെയും പിന്നിലൊരു വലിയൊരു ത്യാഗം ഉണ്ടാവും. പക്ഷെ നമ്മൾ മുഴുവൻ അന്വേഷിക്കാൻ പോയാൽ ഈ കാണുന്ന സുഖത്തിനേക്കാൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ദുഃഖം കൂടി കണക്കുണ്ടാവും. അതങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാം, എന്ത് നിലനിർത്തി ഇത് അങ്ങനെയാണല്ലോ. അതിൻ്റെ പിൻചരിത്രത്തിലേക്ക് പോകും തോറും അതെ. ഇത്ര ഈ ചെറിയ തോതിൽ പറയാനുള്ള ഇതൊരു ഏതാണ്ട് 30 സെന്റോളം വലിപ്പം ഉണ്ടാവും കുളം. 30 സെന്റോളം മീനുകളൊക്കെ ഒരു പേടിയില്ലാതെ അങ്ങനെ. അല്ല, അത് അതാണ്, അത് അവരെ ഉപദ്രവിക്കില്ല. ഇപ്പൊ ഞങ്ങളായാലും പേരക്കുട്ടികളായാലും അവരും കുട്ടികളും ഒക്കെ കൂടെ കളിച്ചും കൊണ്ടാണ് കുളിക്കുമ്പോഴൊക്കെ നാല് പുറം വന്ന് നിൽക്കുക. അത് ആ ഒരു അതാ ഞാൻ പറഞ്ഞ എല്ലാ ജീവികൾക്കും അറിയാം ആരെ ഉപദ്രവിക്കണു ആര് സ്നേഹിക്കണു എന്നുള്ളത്. അതാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. സാർ, ഇതിനകത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഈ 25 വർഷത്തോളമായിട്ട് നമ്മൾ ഈ മീനുകളിൽ വളർത്തുന്നുണ്ടല്ലോ, അപ്പൊ ഇതിനകത്ത് ഇത് സാധാരണ എന്തൊക്കെ കഴിച്ചിട്ടായിരിക്കാം ഇതിനകത്ത് ഇത് വളർന്നിട്ടുണ്ടല്ലോ? ഇതിപ്പോ അതിലുള്ള സസ്യപ്ലവം മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ അല്ലേ? ഞാനൊന്നും തിന്നാൻ കൊടുക്കുന്നില്ല. ഒന്നും കൊടുക്കുന്നില്ല, അതിനുള്ളിലുള്ള അത് കഴിച്ചാണ്. അതാ എനിക്ക് അതിന്റെ പിന്നിൽ വേറെ ഒന്നുമില്ല. അതിനെ വലുതാക്കാനോ കൂടുതൽ വലുപ്പം വരുത്തിക്കാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ ഒന്നും ആയല്ല. നാച്ചുറലായിട്ട് അതും ജീവിക്കട്ടെ എന്ന് മാത്രം, അത്രേ ഉള്ളൂ അതില്. അതാണ്, അതുകൊണ്ടായിരിക്കാം അതങ്ങനെ നിൽക്കണതെന്നാണ് ഗുണം. ഇല്ലെങ്കിൽ ഇതൊക്കെ അതിലധികം കൂടി വലു ഇത്രയും കൊല്ലൊക്കെ ആകുമ്പോൾ അതിലധികം വളരേണ്ടതാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള വലിയ നല്ല എന്നിരുന്നാലും അല്ല, ഒരു മത്സ്യത്തിനെ സംബന്ധിച്ചിടത്തോളം 25 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വയസ്സല്ല. നമ്മളിപ്പോ സാധാരണ നമ്മൾ കൈത്തീറ്റ അല്ലെങ്കിൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാലും ആ തീറ്റ കൊണ്ട് അതിന് ജീവിക്കുന്നതിന് ഒരു പരിധി. ഈ ആയുസ് നിന്ന് തന്നെ ഒരു പക്ഷെ നമ്മുടെ കൃത്രിമ തീറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. നാച്ചുറലി വളർന്നതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലുണ്ടായിരുന്ന സസ്യപ്ലവങ്ങൾ. അപ്പൊ ഇതില് മുഴുവൻ ജൈവ വസ്തുക്കൾ ഉണ്ടാവുള്ളൂ. അപ്പൊ സംശയിക്കണ്ടല്ലോ, കെമിക്കലിന്റെ അളവ് വീണ്ടും വീണ്ടും ഇല്ലാതെ ഇരിക്കുന്നല്ലേ. നമ്മൾ എന്ത് കൈത്തീറ്റ കൊടുത്താലും ഉറപ്പാണ് എന്തെങ്കിലും വരും. അതെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പക്ഷെ അതീവ സന്തുഷ്ടരായിട്ട് അത് തന്നെയാണ് വിലസി നിൽക്കുകയാണ്. അടുത്തേക്ക് പോയി നോക്കട്ടെ, ഓടുവോ? അതാണ് അയ്യോ, രണ്ടുപേരുണ്ടല്ലോ. ആ നാട്ടിൻപുറവും അതുപോലെ തന്നെ കുളവും ഒക്കെ നമുക്ക് വലിയ വലിയ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരിടമാണെങ്കിലും ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് കാണണം, കണ്ടു തന്നെ ആകണം. വളരെ നീറ്റായിട്ട് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ചെത്തുകല്ലിൽ ചെയ്തെടുത്ത ആ ഒരു പടവുകളും അതുപോലെ തന്നെ ഇത് കണ്ടോ, കരിങ്കല്ലിൽ നിർമ്മിച്ച നല്ല പടികളും അതുപോലെ ഈ കുളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞു കഴിഞ്ഞാൽ നാല് സൈഡും കർവായിട്ടാണ് കെട്ടിയെടുത്തിട്ടുള്ളത്. അതിനൊരു കോർണറായിട്ടില്ല, കർവാണ്. ആ സൈഡിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കൂ, കണ്ടോ, കർവായിട്ടാണ് ആ സ്വഭാവം. പഴയ ആ ഒരു എൻജിനീയറിങ് സിസ്റ്റത്തിൻ്റെ കഴിവ് നമ്മൾ കാണുക തന്നെ വേണം. പഴയ ആ ഒരു പണിക്കാരുടെ ആ ഒരു വൈദഗ്ധ്യം, അമ്പലങ്ങൾ പണിയുന്ന ആ ഒരു ട്രഡീഷണൽ മെത്തേഡിലാണ് ഈ ഒരു 150 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഒരു കുളം ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇത് കണ്ടോ, 25 വർഷങ്ങൾക്ക് മേലെ ആയുസ്സുള്ള ഇപ്പോഴും ജീവിച്ചു പോകുന്ന നല്ല വലിയ വലിയ സസ്യബുക്കുകളായ മത്സ്യങ്ങൾ
ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ സുരക്ഷിതരായിട്ട് ജീവിച്ചു പോയിരുന്നു. ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മള് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വന്ന് കണ്ട് ഈ ഒരു എന്താ പറയുക, മിശ്ര വിളത്തോട്ടവും ഈ കുളവും അതുപോലെ തന്നെ ഈ മീനുകളെയും ഈ എക്കോസിസ്റ്റവും നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ.